ശ്രീ സുധീരൻ, ഈ മദ്യനയത്തിനെതിരെ പലപ്പോഴായിട്ട് കൃത്യമായിട്ടുള്ള പ്രതികരണം ആര് ഭരിക്കുകയാണെങ്കിൽ പോലും ആ സമയത്തൊക്കെ വിമർശനം ഉന്നയിക്കുകയും അതിലെ വീഴ്ചകളൊക്കെ ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു നേതാവാണ് അങ്ങ്, ഒരു പൊതുപ്രവർത്തകനാണ് അങ്ങ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വരുന്നത്. ഇത് വെറും ഒരു നയവ്യതിചലനമായിട്ട് മാത്രം കണക്കാക്കിയാൽ മതിയോ? അതായത് കേരളം അക്ഷരാർത്ഥത്തിൽ വലിയൊരു സാമൂഹ്യ വിപത്തിനെയാണ് നേരിടുന്നത്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും വ്യാപനം കേരളത്തെ തകർത്തുകൊണ്ടിരിക്കുന്നു, തലമുറകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പരിഹാരം കാണുന്നതിന് പകരം, അതായത് രാജ്യത്ത് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു, റോഡപകടങ്ങൾ വർദ്ധിക്കുന്നു, കുടുംബ സമാധാനം ഇല്ലാതാകുന്നു, ഇങ്ങനെ കേരളം ഒരു വലിയ തകർച്ചയിലേക്ക്, ധാർമ്മികമായും ഭൗതികമായും തകർച്ചയിലേക്ക് നിൽക്കുന്ന സമയത്ത് അതിന് പരിഹാരമുണ്ടാക്കുന്നതിന് പകരം ഊരിന്മേൽ കുരു പോലെ വീണ്ടും പുതിയ 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 മദ്യവ്യാപനം നടത്താനാണ് ശ്രമിക്കുന്നത്. ഡ്രൈ ഡേ വേണ്ട നിൽക്കുക, IT മേഖലയിലേക്ക് മദ്യവ്യാപനം നടത്തുക തുടങ്ങിയ കാര്യങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. ഏതായാലും ഇന്നിപ്പോ വളരെ സുപ്രധാനമായ വെളിപ്പെടുത്തലാണ് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന്റെ പിന്നിൽ വൻ അഴിമതിയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതേക്കുറിച്ച് സംസ്ഥാന തലത്തിലുള്ള ഏതെങ്കിലും ഒരു ഏജൻസി അന്വേഷിച്ചത് കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് നമുക്ക് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അറിയാം. അതുകൊണ്ട് വസ്തുതകൾ പുറത്തു വരണം. ഏതായാലും ഒരു ഡീൽ നടന്നിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ഇതേക്കുറിച്ച് CBI പോലുള്ള ഏജൻസി അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്. സത്യം പുറത്തു വരേണ്ടത് ആവശ്യമാണ്. അതല്ലാതെ ആരെങ്കിലും നിസ്വരിച്ചുകൊണ്ട് സർക്കാരിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇപ്പൊ മദ്യലോധി ഇറങ്ങിയിട്ടുണ്ട്, അതൊന്നും ആരും വിശ്വസിക്കുന്നില്ല. ഏതായാലും എന്തോ നടന്നിരിക്കുന്നു, ഒരു ഡീൽ നടന്നിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. കേരളത്തെ സർവനാശത്തിലേക്ക് എത്തിക്കുന്ന സർക്കാരിന്റെ നയം പിൻവലിച്ചേ മതിയാകൂ. അതിനെതിരായി ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉയർന്നു വരേണ്ടതും അനിവാര്യമാണ്. ഏതായാലും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഈ വിഷയത്തെ സംബന്ധിച്ച്, ഇപ്പോൾ വന്നിട്ടുള്ള അഴിമതി പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി വസ്തുതകൾ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് പരമപ്രധാനമാണ്. അതുകൊണ്ട് CBI അന്വേഷണം അനിവാര്യമാണെന്നാണ്. പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, സത്യസന്ധമായി അന്വേഷണം നടത്തിയാൽ ഏത് കാര്യവും പുറത്തു വരും. നിർഭാഗ്യവശാൽ അങ്ങനെ അന്വേഷണങ്ങൾ പലപ്പോഴും നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പല സ്വാധീനത്തിന് വഴങ്ങുന്നുണ്ട്. ഏതായാലും ഈ കാര്യത്തെ കുറിച്ച് ഇന്നത്തെ നിലയിൽ നമുക്ക് നിർദ്ദേശിക്കാവുന്നത് CBI പോലുള്ള ഏജൻസിയാണ്. ഏതായാലും സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണം കൊണ്ട് യാതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് CBI അന്വേഷണം ഇത്തരത്തിലുള്ള വിഷയത്തിന്മേൽ വേണമെന്നുള്ള ആവശ്യമാണ് VM സുധീരൻ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും